മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീണ്ടും പ്രമുഖ തിരക്കഥാകൃത്തും നടിയുമായ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ജനൻ ടി വിക്ക് നൽകിയ ഒരഭിമുഖത്തിലാണ് സ്വപ്ന വീണ്ടും പിണറായിക്കെതിരെ ആരോപണമായി വന്നിരിക്കുന്നത്. പിണറായിക്ക് ഗൾഫിൽ ബിനാമി ബിസിനസ് ഉണ്ടെന്നാണ് സ്വപ്ന അഭിമുഖത്തിൽ ആരോപിക്കുന്നത്. യു എയിൽ, അതായത് ഷാർജയിലും അജ്മാനിലും മുഖ്യമന്ത്രി പിണറായി വിജയന് ബിനാമി ബിസിനസ് ഉണ്ടെന്നും അതിൻ്റെ ആവശ്യത്തിനാണ് ഇടയ്ക്കിടെ ഗൾഫിൽ പോകുന്നതെന്നുമാണ് സ്വപ്ന പറയുന്നത്. കേരളത്തിൽ പിണറായി തുടക്കമിട്ട പദ്ധതികളിലെല്ലാം അഴിമതി ലക്ഷ്യമിട്ടാണെന്നും അവർ ആരോപിച്ചു. കേരളത്തിൽ തുടക്കമിട്ട എല്ലാ കെ പദ്ധതികളും വി പദ്ധതികളാണ്, പുതിയ പേരാണ് വി പദ്ധതി. പദ്ധതി ആലോചിക്കുമ്പോൾ തന്നെ അതിൽ താല്പര്യമുള്ള വൻ മത്സ്യം ആരെന്ന് കണ്ടെത്തും. അവരിൽ നിന്ന് മുൻകൂറായി പണം പറ്റും. ഒടുവിൽ കടലാസ് പദ്ധതി എന്ന് തിരിച്ചറിയുമ്പോൾ അവർക്ക് എതിർക്കാൻ ധൈര്യമുണ്ടാകില്ല. ശിവശങ്കറിൻ്റെ നേതൃത്വത്തിൽ IT വകുപ്പിലാണ് അത്തരത്തിൽ കൂടുതൽ പദ്ധതികൾ ഉണ്ടായത്. ഇത് എങ്ങനെ വിശ്വസിക്കും? ആരെങ്കിലും വിശ്വസിക്കുമോ? അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കടലാസ് പുലികൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യതയും കൂടെ, അതിനുള്ള തെളിവും കൂടെ സ്വപ്നം നൽകണമായിരുന്നു. അതുണ്ടായില്ല. വെറുതെ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവുക. ക്ലിഫ് ഹൗസിലെ വട്ടമേശ ചർച്ചയിൽ താനും പങ്കാളിയായിട്ടുണ്ട്. ദുബായിലും ചർച്ച നടന്നിട്ടുണ്ട്. താനുണ്ടായിരുന്ന ഒരു ചർച്ചയിലും വീണ പങ്കെടുത്തിട്ടില്ല. ആശ്വാസമായി, വീണയുടെ പേരെങ്കിലും ഒഴിവാക്കിയല്ലോ. വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിയെ സഹായിക്കാൻ തന്നെ ബാംഗ്ലൂരിൽ നിയമിക്കാൻ ശിവശങ്കർ ആലോചിച്ചിരുന്നു. കുട്ടികൾ തിരുവനന്തപുരത്ത് പഠിക്കുന്നതുകൊണ്ട് സ്വപ്ന അത് നിരസിച്ചുവെന്നാണ് ആരോപണത്തിൽ പറയുന്നത്. തന്നെയും കെ ഫോണിന് വേണ്ടി ഒരാളെയും നേരിട്ടെടുക്കാൻ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് തടസ്സം പറഞ്ഞപ്പോൾ ഔറംഗാബാദ് കേന്ദ്രീകരിച്ച് വിഷൻ ടെക്നോളജീസ് എന്ന പേരിൽ ഒരു കടലാസ് കമ്പനി രജിസ്റ്റർ ചെയ്താണ് ജോലിക്കെടുത്തത് അത്രേ. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി ഇല്ല. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വൈകാതെ വെളിപ്പെടുത്തുമെന്നുമാണ് സ്വപ്ന ഭീഷണിപ്പെടുത്തിയത്. AI ക്യാമറ പദ്ധതി യഥാർത്ഥത്തിൽ നടപ്പാക്കേണ്ടിയിരുന്നത് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ്റെ മകനാണെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. ആ സമയത്ത് ജയരാജൻ വ്യവസായ മന്ത്രിയായിരുന്നു അത്രേ. ഇപ്പോൾ LDF കൺവീനർ കൂടിയാണ്. ജയരാജൻ്റെ മകനുമായി ഇക്കാര്യത്തിൽ 2 തവണ ദുബായിൽ താൻ കൂടിക്കാഴ്ച നടത്തിയത്രേ. എന്നാൽ പദ്ധതി നടത്തിപ്പിലേക്ക് എത്തിയപ്പോൾ ഒഴിവാക്കപ്പെട്ടു. AI ക്യാമറ അഴിമതിയാണെന്നും പദ്ധതിയെക്കുറിച്ച് നന്നായി അറിയാമെന്നും സ്വപ്ന പറഞ്ഞു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സ്വപ്ന പറയുന്നത് ശുദ്ധ കളവാണെന്ന്. എത്ര തവണ എന്തെല്ലാം കഥകളാണ് മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും മറ്റ് മന്ത്രിമാർക്കെതിരെയും നുണകൾ പടച്ചുവിട്ടത്. പ്രധാനമായിട്ടും കഴിഞ്ഞ പിണറായി സർക്കാരിലെ ചില മന്ത്രിമാരെക്കുറിച്ചൊക്കെ എന്തെല്ലാം കഥകൾ മെനഞ്ഞുണ്ടാക്കി പടച്ചുവിട്ടു. അതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥകളായിരുന്നില്ലേ? ഏതെങ്കിലും ആരോപണം തെളിയിക്കാൻ സ്വപ്നയ്ക്കോ സ്വപ്നയെ താങ്ങി നടക്കുന്നവർക്കോ സാധിച്ചിട്ടുണ്ടോ? ഇതെന്ന് തുടങ്ങിയതാ? ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരെയാണ് ഈ പച്ച നുണകൾ കക്കൂസിലെ ദുർഗന്ധം പോലെ പുറത്തേക്ക് വിടുന്നത്. ഒരു ഭരണാധികാരിക്കെതിരെ തെളിവില്ലാത്ത ഈ നുണകൾ പറയുന്നവരെ പിടിച്ച് ജയിലിലടയ്ക്കാൻ ഇവിടെ നിയമമൊന്നുമില്ലേ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടൊരു നിയമം ഉണ്ടാക്കിക്കൂടാ? തെളിവോടെയാണ് ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഇത് അങ്ങനെയൊന്നുമില്ല. വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നത് പോലെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു കൂവുകയാണ് സ്വപ്ന. സ്വപ്നയുടെ വായിൽ നിന്നും വീഴുന്ന ഈ വിസർജ്യങ്ങൾ തുപ്പുന്നത് കടിഞ്ഞാണിടണം. സ്വപ്ന ഇതിനിടയ്ക്ക് എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു, അത് സ്വപ്നയ്ക്ക് വല്ല ബോധ്യമുണ്ടോ എന്തൊക്കെയാണെന്ന്? ആദ്യമൊക്കെ സ്വപ്ന പറയുന്നത് കേൾക്കാൻ കാതുകൂർപ്പിച്ചിരുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. സ്വപ്നയുടെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞിരുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. ആ അന്ന് പറഞ്ഞതെല്ലാം വെറും പച്ച നുണയാണെന്ന് മനസ്സിലാക്കിയതോടെ ആ ജനം കാർക്കിച്ചു തുപ്പിയില്ലേ? അന്നൊക്കെ സ്വപ്നയുടെ തിരുമഴി കേൾക്കാനും അപ്പോഴപ്പോൾ ജനങ്ങളിൽ എത്തിക്കാനും ക്യൂ നിന്ന മാധ്യമ പട ഇപ്പോൾ എവിടെപ്പോയി? ആരെയും കാണാനില്ലല്ലോ. എന്തെല്ലാം അഭിനയമായിരുന്നു സ്വപ്നം നടത്തിയത്! കടുകെട്ടിക്കുന്നാൽ ഇംഗ്ലീഷ് ഡയലോഗ് കാച്ചുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു പൊടി സുഖമൊക്കെ ഉണ്ടായിരുന്നു.
കരച്ചിലും പിഴിച്ചിലും പരിഭവവും ഒച്ചവെപ്പുമൊക്കെ ബഹുക്ഷേമമായിരുന്നു. ചാനലുകാരെ കൊണ്ടൊന്ന് സ്വസ്ഥമായി മുള്ളാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഒരു സമയത്ത് സ്വപ്ന സുരേഷ് എന്നാണ് പറഞ്ഞു കേട്ടത്. ഇപ്പോൾ ഫ്രീ, എവിടെയും പോകാം, വരാം, ഒരു ചാനലും മാർഗ തടസ്സമില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എന്തിനാ സ്വപ്നേ ഈ നാടകമൊക്കെ? ആ മനുഷ്യരെയും കുടുംബത്തെയും പിറകെ നടന്നിങ്ങനെ ഇല്ലാ നുണകൾ പറയാൻ അവർ നിങ്ങളെ എന്ത് ചെയ്തു? ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? ഇത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ എന്ത് ഭവിഷ്യത്തുണ്ടാകുമെന്ന് സ്വപ്നയ്ക്കറിയാമോ? ജയിലിൽ കിടന്നേനെ താങ്കളിപ്പോൾ പറയുന്ന നുണകളൊന്നും ജനം വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കത്തുമില്ല.